എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കളി കിട്ടിയില്ലേ? കൊള്ളാം. രോഹന്റെ പ്രോന് നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് സൂപ്പർ ഹൈറ്റ് ആവും, വൈറലാവും ഇത്. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? സെർ ചെയ്ത ഒരു യൂട്യൂബ് വീഡിയോക്കും ഇതുവരെ 200,000 താഴെ ലൈക്ക് കിട്ടിയില്ല. എല്ലാ പ്രീ വെഡിങ്ങും സൂപ്പർ ഹിറ്റാ. ഓക്കെ, ഞാൻ പോയിച്ചു പറയാം. നീ പെട്ടെന്ന് വീട്ടിലോട്ട് വാ, ആളുകളൊക്കെ വരും. കാശ് കിട്ടില്ലേ? ഓ, ഞാൻ അത് മറന്നു. ചേട്ടേ, അല്പം പാച്ച് വർക്ക് ബാക്കിയുണ്ട്, പിച്ചർ കാശ് വേണം. റോഹൻ, നീ കളിക്കല്ലേ? വെറും 500,000 രൂപ എന്ന് പറഞ്ഞാൽ നീ എന്നെ കയ്യിൽ പെടുത്തിയത്. ഇപ്പൊ തന്നെ 10,000 രൂപയായി. ഒരുമാരി പറയാട്ടോ, ഷൂട്ടിംഗ് ഒക്കെ ആയ ഇങ്ങനെ ചിലപ്പോ കാശ് കൂടിന്നിരിക്കും. ഇതിപ്പോ ചേട്ടയുടെ പോക്കറ്റിന് എടുക്കുന്ന പൈസ ഒന്നല്ലോ എന്റെ ഡൗറി പൈസ. റോഹൻ നിർത്ത്, എന്നു മുതലാടാ നമ്മൾ തമ്മിൽ നിന്റെ ഡൗറി എന്റെ ഡൗറി എന്നൊക്കെ? അല്ല പറ, എന്നു മുതലായത്? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നുമല്ല. ശരി, ഇപ്പൊ എത്ര പൈസ വേണം? 50,000. ഞാനൊരു പി ഡി സി തരാം. അവർക്ക് കാശായിട്ട് വേണോന്ന് ഞാൻ അറേഞ്ച് ചെയ്യാം. ഓ, ഇനിയിപ്പൊ മേരിക്കുണ്ടെങ്കിൽ കുറച്ച് നാള് മോന്റെ മരുമോടേം കൂടെ അമേരിക്കയിലൊക്കെ പോയി നിക്കാലോ. ഓ, കാര്യം അമേരിക്ക എന്നൊക്കെ പറഞ്ഞാല് അവിടെയുള്ള മലയാളികൾ മുഴുവൻ താമസിക്കുന്ന കുടിസ് ഫ്ലാറ്റുകളാണ്. ഇത്രയും വലിയ വീട്ടിൽ താമസിക്കുന്ന മേരിക്കുട്ടി എങ്ങനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നേ? ഓ, അത് ഈ മലയാളി നഴ്സുമാരും അവളുമാരുടെ ഈ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന കെട്ടിയന്മാരൊക്കെയാ കുടിസ് ഫ്ലാറ്റിൽ താമസിക്കുന്നത്. ഓ, രോഹന് ഗൂഗിളിലല്ലേ ജോലി കിട്ടിയേക്കുന്നത്? അന്നേരം ഈ നമ്മൾ ഇംഗ്ലീഷ് ഫിലിമിൽ കാണുന്ന ബംഗ്ലാവ് പോലത്തെ വീട് കിട്ടുമെന്നേ? കിട്ടും, രോഹന് കിട്ടും. വീട് വലുതാണേലും ചെറുതാണേലും എനിക്ക് ഈ വീടും മണ്ണും പിന്നെ നമ്മുടെ ഈ പള്ളിയൊക്കെ വിട്ട് എങ്ങോട്ടും പോയി നിൽക്കാൻ ഒരു താല്പര്യമില്ല. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിന്റെ മരുമോള് പ്രസവിക്കാറാകുമ്പോ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കും. എന്റെ മോള് പ്രസവിക്കാറായപ്പോ എന്നെയും കൊണ്ടുപോയി അങ്ങോട്ട്. അവിടെ ജോലിക്കാർക്കൊക്കെ വലിയ ശമ്പളമാ, ഭയങ്കര ശമ്പളമാ. ഞാൻ 3 മാസം അവിടെ ഉണ്ടായിരുന്നു. ആ വീട്ടിന്റെ വെളിയിലോട്ട് എന്നെ ഒന്ന് ഇറക്കിയിട്ടില്ല. അവിടെ ഒരു വലിയ എന്നാ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന നയാഗ്ര. നയാഗ്ര ഞാനതിപ്പോഴും ടിവിയിലെ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ താമസിക്കുന്നതിന്റെ 2 മണിക്കൂർ അങ്ങോട്ട് പോയ ആ വെള്ളച്ചാട്ടമായിരുന്നു. ആ, എന്നാ പറയാനാ, ചിലപ്പോ ഇതൊക്കെ എന്റെ പ്രശ്നമായിരിക്കുമെന്നേ. നമ്മള് കൊടുക്കുന്ന സ്നേഹം മുഴുവൻ നമുക്ക് തിരിച്ചു കിട്ടണോ? നമ്മള് വെറുതെ വിഷമിക്കണ്ട ഗ്രാസമ്മേ. ബാത്റൂം എവിടെ? അവിടെ വരുന്നേ. ഓ, എന്തൊരു ഭാവാഭിനയ. നമ്മളൊക്കെ ഈ നാട്ടുകാരാന്നുള്ളതേ അവളങ്ങ് മറന്നുപോയെന്നാ തോന്നുന്നേ. കമന്ന് വീണ കാപ്പണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഗ്രേസമ്മയെ അവിടെ കെട്ടിയവൻ എൻക്രോച്ച്മെന്റ് കറിയാച്ചനും ജീവിച്ചത്. ബന്ധങ്ങളൊന്നും ഒന്നും അല്ല, പൈസയാണ് വലുതെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ പിള്ളേരെ പഠിപ്പിച്ചത്. ഡോളർ കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് പിള്ളേരെ പഠിപ്പിച്ച് നേഴ്സാക്കി. ഇപ്പൊ ഒരു മോടകാര്യം പറഞ്ഞില്ലേ, ആ കൊച്ചെന്നെ മിടിക്കായിരുന്നു എന്നറിയാവോ? ഈ ഗ്രേസമ്മ ഒറ്റ ഒരുക്കിയാ ഈ പിള്ളേരെ എല്ലാം വഷളാക്കിയത്. എന്നിട്ട് ഇപ്പൊണ്ട് കരയുന്നു. എന്നാ കാര്യം, നമ്മൾ അങ്ങോട്ട് പഠിപ്പിച്ച പാടം പിള്ളേര് നന്നായിട്ട് അങ്ങ് പഠിച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചാ മതി. അമ്മച്ചി, ആ ഇപ്പൊ വരാൻ കേട്ടോ. ആ, ഡി സാറാമ്മേ, അൽഫോൻസ് അമ്മേ പോലെ വീട്ടിലിരുന്നാലുവേ ഈ മേരിക്കുട്ടി ഉണ്ടല്ലോ, എന്നാ സാധനമെന്നറിയോ? പുളിങ്കൊമ്പിലല്ലേ കേറി പിടിച്ചേക്കുന്നെ, മാത്ത മുതലാളി ആരാന്ന വിചാരം. പോരാത്തേനാണെങ്കി ആ പെങ്കൊച്ചിന് ആങ്ങളമാരും ഇല്ല. അപ്പൊ ഉള്ളതൊക്കെ ഈ 2 പെൺപിള്ളേർക്കും കൂടെ ഉള്ളതാന്നേ. മനസ്സിലായോ?